തൊഴിലാളി നേതാക്കളെ വേദിയിലും തൊഴിലാളികളെ സദസ്സിലും ഇരുത്തി പണിമുടക്ക് സമരത്തെ വിമർശിച്ച വ്യവസായ മന്ത്രി. തൊഴിലാളികളുടെ അവസാന സമരമാർഗമായിരിക്കണം പണിമുടക്ക്. കൊല്ലം ചവറ കേമമലിൽ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. പാർട്ടി ക്ലാസല്ല, പാർട്ടി പരിപാടിയുമല്ല, സിഐടിയുക്കാർ മാത്രമല്ല, എല്ലാ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ മുഖം നോക്കാതെ മന്ത്രി നിലപാട് പ്രഖ്യാപിച്ചു. പണിമുടക്ക് തൊഴിലാളി വർഗത്തിന്റെ അവസാനത്തെ സമരായുധമാണ്, ആദ്യത്തേതല്ല. അത് എല്ലാ ട്രേഡ് യൂണിയനുകളും ധാരണയുള്ളതാണ്. മറ്റ് ട്രേഡ് യൂണിയനുകൾ കൂടി തൊഴിലാളി നന്നായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ചില പ്രവണതകൾ കുറച്ച് മാറേണ്ടതുണ്ട് ഇവിടുത്തെ യൂണിയനുകൾക്ക്. സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് മുന്നോട്ടു പോകേണ്ടവയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി. ഇവര് ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുള്ള സ്ഥലത്ത് കോൺകൃഷി നടത്തി മാസത്തിൽ 50,000 സമ്പാദിക്കുന്നു. കോൺകൃഷി എന്താണെന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലാഭകരമായിരിക്കണം, മത്സരക്ഷമമായിരിക്കണം. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അല്ല പൊതുമേഖലാ സ്ഥാപനം. സർക്കാർ പണം നൽകിക്കൊണ്ടിരിക്കുക, അത് ചെലവാക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരു രീതിയെ പാടില്ല. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്, ടെക്നിക്കൽ സർവീസ് എന്നീ കെട്ടിടങ്ങളുടെയും മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് നടപ്പാലത്തിന്റെയും ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ചവറ എംഎൽഎ സുജിത് വിജയൻപിള്ള, എൻ കെ പ്രേമചന്ദ്രൻ എംപി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊല്ലം. യുവ സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്തും നേരത്തെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സഹോദരൻ മധു. പോലീസുകാരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെന്നും അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും മധു പറഞ്ഞു. ഇന്നലെ നയനയുടെ സുഹൃത്ത് ന്യൂസ് 18നോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നതാണ് സഹോദരന്റെ പ്രതികരണം. അതും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോലീസിനെ അന്ധമായി വിശ്വസിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വേറെ ദുരൂഹതയില്ല എന്ന് കാണുന്നില്ല എന്നാണ് എൻ്റെ എസ് ഐ എടുത്തത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് വെളിയിൽ പോകാറ് ഇത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.